വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും. ബാക്കിലുള്ള ആൾക്കാർക്ക് വേറൊരു വർത്തമാനവും, കാരണം ഇയാൾ പറഞ്ഞതിനെക്കാട്ടി വലിയ അനുഭവം എനിക്കുണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡുകളാണ് പൊതുവെ ഉണ്ടാവും. പക്ഷെ മറക്കസിൽ ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ കുട്ടികളെല്ലാവരും കഴിഞ്ഞ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ എന്താണോ സംസാരിക്കുന്നത് അതിലൊരു വലിയ വലിയ മാറ്റമില്ലാതെ കുട്ടികൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രിൻസിപ്പളോട് ഞാൻ സംസാരിച്ചു, എനിക്കിത് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് മുമ്പായി അവിടെ ഉസ്താദുമാർ ആത്മീയത പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് വരാനിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കളെ തെറ്റിലേക്ക് പോകാതെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്താകുവാനാണ് ആഗ്രഹം? നമ്മൾ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാം പോകുമ്പോൾ കുട്ടികളോട് നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ചൊക്കെ ചോദിക്കും. ഞാൻ എന്നോട് ഒരുപാട് കുട്ടികളുണ്ട്, കുട്ടികളോട് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ. മോന് എന്താകാനാണ് ആഗ്രഹം എന്ന് പറയാമോ? സി എ കാരനാകണം. ഓക്കെ, ഇനി വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുന്ന മക്കളോട് ചോദിക്കും എന്താകാനാണ്. അപ്പോൾ മക്കളെല്ലാവരും പറയും, സാറേ എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, ഐ എ എസ് ആകണം, ഐ പി എസ് ആകണം, ഐ എഫ് എസ് ആകണം. ഇങ്ങനെ പ്രൊഫഷനുകൾ ഈ ലോകത്ത് ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് പോലും അറിയാത്ത വലിയ പ്രൊഫഷനുകളെ കുറിച്ച് നമ്മുടെ മക്കൾ ഇങ്ങനെ വാചാലമാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം നമ്മുടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാത്തവരോ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാത്തവരായിട്ട് വളരെ കുറവാളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സത്യത്തിൽ എന്തിനാണ് നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും രക്ഷിതാക്കൾക്കാർക്കും പറയാൻ പറ്റുമോ? എന്തിനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായൊരു ചോദ്യമാണ്, എന്തിനാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഞാനൊരാളോട് ചോദിക്കുന്നത് ശരിയല്ല, ആർക്കെങ്കിലും എണീറ്റെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അതായത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കലാലയങ്ങളിൽ പറഞ്ഞേക്കുന്നത്? എപ്രസ് കിട്ടാനാണോ, അല്ലെങ്കിൽ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ കലാലയങ്ങളിൽ പറഞ്ഞേക്കുന്നത്? ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റും, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മനുഷ്യനാക്കുക. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒന്ന് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ്. കാരണം ഒരു മനുഷ്യനില്ല എങ്കിൽ അവിടെ നമുക്കറിയാം, നമ്മുടെ മതം ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് അപരന് സ്നേഹം നൽകുന്ന, അപരന് സന്തോഷം നൽകുന്നത് എന്താണോ നിങ്ങൾ എന്ത് ചെയ്തോ അത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഉസ്താദിന്റെ പ്രസംഗം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നഖം വെട്ടാൻ വേണ്ടി പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു പൂച്ചക്കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ നഖം ആ പൂച്ചക്കുഞ്ഞിൽ പോലും തട്ടിപ്പോകരുതേ എന്ന് ഈ മതത്തിന് ഒരു വല്ലാത്ത ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നഖം വെട്ടണം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പുഞ്ചിരി ധർമ്മമാണെന്ന് ലോകത്ത് പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ധർമ്മത്തെക്കാളേറെ പുണ്യം നിങ്ങളുടെ പുഞ്ചിരിക്കുണ്ടെന്ന് പറയാനുള്ള കാരണം അത് നിങ്ങൾ അപരന് കൊടുക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് നമ്മളോട് സഹവസിക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന് വലിയ ലക്ഷ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളിലുള്ള ഒരു ഡീവിയേഷനാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തുമ്പോൾ എന്നോടൊക്കെ പല രക്ഷിതാക്കളും പറയും, സാറേ എന്റെ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടണം, സാറേ എന്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ്. ഞാൻ എന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്റെ സെന്ററിൽ പാരന്റ്സ് മീറ്റിംഗ് നടന്നപ്പോൾ 60 മാർക്കിൽ കുട്ടിക്ക് 59 മാർക്കുണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റിലെല്ലാം തന്നെ കുട്ടിക്ക് 60 മാർക്കാണ്. ആ കുട്ടി പ്രാവശ്യം പഠിക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ രക്ഷിതാവ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, സാറേ എന്തുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിൽ എന്റെ കുട്ടിയുടെ മാർക്ക് 1 കുറഞ്ഞു പോയി, ഫിസിക്സിൽ എന്തുകൊണ്ട് കുറഞ്ഞു? അപ്പൊ എന്നോട് എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഫിസിക്സിന്റെ മാഷ കാണണം. അങ്ങനെ ഞാൻ ഫിസിക്സിന്റെ മാഷ കാണിച്ചു കൊടുത്തപ്പോൾ സാറോട് പോയി ചൂടായി, ബാക്കി എല്ലാ സബ്ജക്റ്റിലും എന്റെ കുട്ടിക്ക് ഫുൾ ഉണ്ട്, എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് 1 കുറഞ്ഞു പോയി എന്ന് ആ സാറോട് ടീച്ചർ അല്ല പാരന്റ് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, 60-ൽ 59 മാർക്ക് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ബാക്കിയുള്ള 5 സബ്ജക്റ്റിലും 60-ൽ 60 കുട്ടി നേടിയിട്ടുണ്ട്. ആ സമയത്ത് ആ കുട്ടിയെ അനുമോദിക്കാൻ ആ വാപ്പക്ക് സമയമുണ്ടോ? ഇല്ല. ആ കുറഞ്ഞു പോയ ഒരു മാർക്കിനെ കുറിച്ചിട്ടാണ് ആ വാപ്പ വേവലാതിപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ ഈ അധ്യാപകരുടെ അടുത്ത് വന്ന് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ഈ സംസാരിച്ച് ഈ അധ്യാപകരോടൊക്കെ നിങ്ങൾ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, A+ ആണ്, ഫുൾ മാർക്കാണ്. ഈ ഫുൾ മാർക്കിനപ്പുറത്ത് നാളെ ഞാനൊരു പ്രായമാകുമ്പോൾ, ഞാനൊരു 50 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു 55 വയസ്സാകുമ്പോൾ എനിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എൻ്റെ കുട്ടിയെ രൂപപ്പെടുത്താൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചു തരുന്നെങ്കിൽ ആ ഒരു ചോദ്യം നിങ്ങളുടെ ഈ
കുട്ടിയെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ അത് ഒരു കാരണമാകുമായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിച്ചോ ഞാൻ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മക്കളുടെ പാരന്റ്സ് മീറ്റിംഗിനകത്ത് നമ്മുടെ രക്ഷിതാക്കളായി നമ്മുടെ കലാലയങ്ങൾ മക്കളുടെ കലാലയങ്ങൾ നമ്മൾ പോകുന്ന സമയത്ത് ആ അധ്യാപകരോട് നമ്മൾ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമുണ്ട് മാർക്സ് ആൻഡ് ഗ്രേഡ്സ് ആർ ടെമ്പററി ബട്ട് എഡ്യൂക്കേഷൻ ഇസ് പെർമനന്റ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു വാക്കാണ് മാർക്സ് ആൻഡ് ഗ്രേഡ്സ് ആർ ടെമ്പററി ബട്ട് എഡ്യൂക്കേഷൻ ഇസ് പെർമനന്റ് ഇന്നത്തെ കാലത്ത് ഏപ്രസ് നിങ്ങൾ പത്രം നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ വർഷം 99.5 ആണെങ്കിൽ ഈ പ്രാവശ്യം 99.7 ആണ് അടുത്ത വർഷം 99.8 ആവുകയില്ലാതെ 99% കുറയുന്നൊരവസ്ഥ വിദ്യാഭ്യാസ മേഖലകളില്ല പക്ഷെ എന്നിട്ടും നമ്മൾ ഏതെങ്കിലും ദിവസത്തെ പത്രങ്ങൾ എടുത്താൽ ഒരു പത്രത്തിലെങ്കിലും ബലാത്സംഗമോ പീഡനമോ കൊലപാതകമോ ഇല്ലാത്ത ഏതെങ്കിലും ദിവസത്തെ പത്രം നമുക്ക് വായിക്കാൻ പറ്റൂ നമ്മുടെ തലമുറകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവായ വാർത്തകളാണ് അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് എയർപ്രസുകൾ ഉണ്ടായിട്ട് കുട്ടികൾ തോറ്റുപോകുന്നത് വെച്ചാൽ നമ്മളുടെ മാർക്കിന് വേണ്ടിയിട്ടാണ് മക്കളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കലാലയങ്ങളിൽ അധ്യാപകരാകട്ടെ വീടുകളിൽ രക്ഷിതാക്കളാകട്ടെ വിദ്യാർത്ഥികളോട് പറയുന്നത് നീ നല്ലൊരു കുട്ടിയാകണമെന്നതിനപ്പുറത്ത് നീ ഫിസിക്സിൽ ഫുൾ എ പ്ലസ് അടിക്കണമെന്നാണ് നാളെ നീ ഒരു ഡോക്ടറായേ പറ്റൂ ഈ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഡോക്ടർ ആയതിനു ശേഷം ആ മകൻ എന്നെ നോക്കണമേ എന്ന് വാപ്പക്ക് പറയാൻ ഇന്നത്തെ കാലത്ത് സമയമില്ലാതെ പോകുമ്പോഴാണ് വിദ്യാഭ്യാസം അത് വഴിതെറ്റുന്ന അവസ്ഥകളിലേക്ക് പോകുന്നത് എന്നാണ് ആദ്യം നമുക്ക് രൂപപ്പെടുത്താറ് കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൽ ഞാൻ പലപ്പോഴും എല്ലായിടങ്ങളിലും പറയാറുള്ള എന്നെ വല്ലാതെ ഉള്ളുരച്ച ഒരു അനുഭവമുണ്ട് അത് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ കുട്ടികളെയും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അടുത്ത ദിവസം പാരന്റ്സ് മീറ്റിംഗ് നടക്കുകയാണ് എല്ലാ രക്ഷിതാക്കളും പാരന്റ്സ് മീറ്റിംഗിന് വരണം ഇത് വളരെ നിർബന്ധിതമായ മീറ്റിംഗ് ആണ് നിങ്ങളെല്ലാവരും വന്നേ പറ്റൂ അങ്ങനെ അന്ന് തലേ ദിവസം രാത്രി എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എന്നോട് പറഞ്ഞു അൻഫസ ഞാൻ നാളെ പാരന്റ്സ് മീറ്റിംഗിനകത്ത് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ സാറേ ഞാൻ നാളെ വരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് നിങ്ങളുടെ മകളുടെ പഠന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല സാറേ എനിക്ക് വരണമെന്നുണ്ട് പക്ഷെ ഞാൻ വരുന്നില്ല ഓ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് വല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ കാര്യം പറയണം എന്തുവേണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ വരാൻ പറ്റാത്തതായിട്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ ഞാൻ ഫ്രീ ആണ് പക്ഷേ ഞാൻ വരുന്നില്ല ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണ് എനിക്ക് അതിലൂടെ ഒരുപക്ഷെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടിയുടെ പാരന്റ്സ് മീറ്റിംഗിന് നിങ്ങൾ വരില്ലെന്ന് പറയാനുള്ള കാരണം അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനൊരു കാര്യം സാറോട് പറയാം പക്ഷെ ഒരിക്കലും എന്റെ മകളോട് നിങ്ങൾ പറയരുത് നിങ്ങൾ ഈ കാര്യം ഒരിക്കലും എന്റെ മകളോട് നിങ്ങൾ സംസാരിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയില്ല നിങ്ങൾ കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നത്തെ കുട്ടികളുടെ മുന്നിലെല്ലാം തന്നെ ഞാൻ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള എന്നെ വല്ലാതെ ഉള്ളുരച്ച അനുഭവിതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്റെ മകൾ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പാരന്റ്സ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞു അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് നാളെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് പക്ഷെ എന്റെ മകൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ് പാപ്പ നാളെ പാരന്റ്സ് മീറ്റിംഗ് ആണ് പക്ഷെ ബാപ്പ പാരന്റ്സ് മീറ്റിംഗിന് വരണ്ട ബാപ്പ പാരന്റ്സ് മീറ്റിംഗിനകത്ത് വരണ്ട കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തോട് ആ മകള് പറയുന്നത് എന്റെ കൂടെ അവർക്കൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങിന് ഒരു പേരൊക്കെ ഉണ്ട് ഞാൻ ആ പേരുകളൊന്നും കൂടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല ബാപ്പയോട് മകള് പറയാണ് അതായത് ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങിനകത്ത് ഇന്ന ആളുടെ ബാപ്പയുടെ വണ്ടി ബെൻസ് കാറാണ് ഇന്ന ആളുടെ ബാപ്പയുടെ വണ്ടി ഓടിക്കാറാണ് ഇന്ന ആളുടെ ബാപ്പയുടെ വണ്ടി ഇന്ന വണ്ടിയാണ് ഇന്ന ആളുടെ ബാപ്പയുടെ വണ്ടി ഇന്ന വണ്ടിയാണ് എന്റെ ബാപ്പയുടെ വണ്ടി ഓട്ടോറിക്ഷയാണ് ഈ ആൾക്കാരെല്ലാവരും ഓടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ എന്റെ ബാപ്പ വന്ന് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്ന ബാപ്പയെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് നാണമാണ് എനിക്ക് മോശമാണ് എനിക്ക് കുറച്ചിലാണ് അതുകൊണ്ട് എന്റെ ബാപ്പ നാളെയുടെ പാരന്റ്സ് മീറ്റിംഗിന് വരേണ്ടതില്ലെന്ന് മകൾ ബാപ്പയോട് പറയാം ബാപ്പ എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ് സാറേ ഞാൻ 16-17 ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് പറയുന്നത് എന്നോട് ബാപ്പ പറയാണ് ഞാൻ 16 കൊല്ലത്തോളം ഞാൻ ഈ മകളെ വളർത്തി ഇല്ലായ്മകളിൽ നിന്ന് കടം വാങ്ങി ഇല്ലായ്മകളിൽ നിന്ന് കഷ്ടപ്പാടുകളിലൂടെ ഞാൻ അവളെ പഠിപ്പിച്ചെടുത്തിട്ട് അവസാനം കേൾക്കേണ്ടി വന്നത് ഈ അനുഭവമാണല്ലോ സാറേ ഞാൻ ഇനി എന്തു ചെയ്യുമെന്നാണ് ഇനി ഞാൻ എന്തു ചെയ്യും ഒരു വല്ലാത്ത ചോദ്യമാണ് ഇന്നത്തെ കാലത്ത് മക്കളെ പഠിപ്പിക്കപ്പെടുത്തേണ്ട ഏറ്റവും വലിയ പ്രധാനം ഞാൻ ഈ അനുഭവം അടക്കം ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട് എന്നിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം അവിടെയാണ് വിദ്യാഭ്യാസത്തിന് ഉണ്ടാകേണ്ട പ്രസക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതായത് 2022 കാലഘട്ടങ്ങളിൽ 2021 കാലഘട്ടങ്ങളിൽ ഒരു വിദ്യാർത്ഥി തന്റെ വാപ്പയുടെ വിദ്യാഭ്യാസം വളരെ കുറവാണ് എന്നതിനാൽ
എന്നെ സഹപാഠികൾക്ക് മുന്നിൽ എന്റെ ബാപ്പയെ കാണിച്ചു കൊടുക്കാൻ കുറച്ചിലാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികളോട് പറയാറുള്ള മറുപടി ഇതാണ്, നാളെ നിങ്ങളൊക്കെ പ്ലസ് ടു കഴിഞ്ഞു, നാളെ നിങ്ങളൊക്കെ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞ്, നാളെ നിങ്ങളൊക്കെ കല്യാണം കഴിച്ച്, നാളെ നിങ്ങളുടെ മക്കളൊക്കെ പ്ലസ് വൺ എത്തുന്ന കാലത്ത് നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ നാളെയുടെ തലമുറകൾ ഇതിനേക്കാളും വലിയ വാക്കുകളാണ് നിങ്ങൾ കേട്ടുന്ന കർമ്മണ്യെ ബാധികാരസ്ഥയെ മാബലയെ സുഖദാജന. കർമ്മം എന്ന് പറയുന്ന സാധനം ഇതിനേക്കാളും ശക്തമായി നമ്മളിലേക്ക് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവിനെ തിരിച്ചറിയാനാകുന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിവാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവെന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്ന അവിടെയാണ് എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എങ്ങനെയാണ് മക്കളെ നമുക്ക് രൂപപ്പെടുത്താനാവുക, എങ്ങനെയാണ് മക്കളിൽ നമുക്ക് മാറ്റത്തിന്റെ വഴികൾ കൊണ്ടുവരാനാവുക. നിങ്ങൾ കേട്ടോ, എ മാൻ ഈസ് എ ഹാഫ് ഡി എൻ എ, ഹാഫ് ഈസ് അൺനോൺ, ആൻഡ് അതർ പാർട്ട് ഈസ് എ ചൈൽഡ് എക്സ്പീരിയൻസ്. നമ്മൾ പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പല ആൾക്കാരും പറയാറുണ്ട്, ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആൾക്കാരായത് പല ആൾക്കാരും വന്നിട്ട് പറയും, സാറേ എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല, സാറേ എൻ്റെ കുട്ടി അങ്ങനെയാണ്, എൻ്റെ കുട്ടി ഇങ്ങനെയാണ്. പലപ്പോഴും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതിനേക്കാളേറെ രക്ഷിതാക്കൾ നമ്മളെടുത്ത് അവരുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വരിക. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പിതാവ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ നമുക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അവരുടെ മാറ്റത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും, അതാണ് ഞാൻ പറഞ്ഞത്, മാൻ ഈസ് എ ഹാഫ് ഡി എൻ എ, ഹാഫ് ഈസ് അൺനോൺ, ആൻഡ് അതർ പാർട്ട് ഈസ് എ ചൈൽഡ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾ എല്ലാവരും ബയോളജി കേട്ടോ, ഹാഫ് ഈസ് ഡി എൻ എ. ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിൽ നിന്ന്, നമ്മുടെ മാതാവിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പോകുന്ന ഹെറിറ്റിറ്ററി ക്യാരക്ടർ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഹാഫ് ഈസ് അൺനോൺ. നിങ്ങൾ കേട്ടോ, ചിലപ്പോൾ വാപ്പ നല്ല പള്ളി കമ്മിറ്റി ആയിരിക്കും, മക്കൾ പറഞ്ഞ അനുഭവം ചിലപ്പോൾ പിതാവ് ചിലപ്പോൾ അത്രമാത്രം ആത്മീയതയിൽ പോകുന്നുണ്ടാവില്ല. അത് ചില കാര്യങ്ങൾ ചില ഹാഫീസ് അൺനോൺ ആൻഡ് അതർ പാർട്ടീസ് എ ചൈൽഡ് എക്സ്പീരിയൻസ്. അവിടെയാണ് ഞാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി അടിവരയിടുന്ന അതർ പാർട്ടീസ് എ ചൈൽഡ് എക്സ്പീരിയൻസ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ചെറുപ്പകാലത്ത് നമ്മൾ എന്താണോ അവരെ പഠിപ്പിച്ചെടുക്കുന്നത്, തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി അതാകുമെന്നതിൽ വലിയ സംശയമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ചെറുപ്പകാലത്ത് മക്കളെ നാം എന്താണോ പറഞ്ഞു പഠിപ്പിക്കുന്നത്, മക്കൾക്ക് വേണ്ടി എന്ത് അനുഭവമാണോ നമ്മൾ ചേർത്ത് വെക്കുന്നത്, മക്കൾക്ക് വേണ്ടി എന്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, തീർച്ചയായിട്ടും ഒരു കുട്ടി ആകുന്നതിൽ അത് വളരെ വലിയ പങ്ക് വഹിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ്. നമുക്കറിയാം, ചെറുപ്പകാലത്ത് നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ പറയും, അങ്ങകലെ അവിടെ ഒരു സൂര്യനുണ്ട്, അല്ലെങ്കിൽ അങ്ങകലെ അവിടെ ഒരു അമ്പിളിമാമനുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് മക്കൾ ചോറ് നോക്കുമ്പോഴും അവരിലേക്ക് ഒരു വലിയൊരു തോട്ട് പ്രോസസ്സിങ്ങിനെ കൊടുക്കാനാകുന്നുണ്ടെങ്കിൽ ഒരു രക്ഷിതാവുന്ന നിലയിൽ അവരിൽ ഉണ്ടാക്കുന്ന മാറ്റം അതൊട്ടും ചെറുതല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ മാറ്റം വരുത്താൻ ഏറ്റവും വലിയൊരു കാര്യം, കാരണം ഇന്ന് ഞാൻ നമുക്കറിയാം, ഞാനൊക്കെ സാധാരണ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ ചെറിയ പൈസയുടെ ഷർട്ടും വേണ്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ക്ലാസ് റൂമിൽ കുട്ടികൾ ഇട്ട് വരുന്ന ഷർട്ടൊക്കെ കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോകും. അവരിട്ട് വരുന്ന ഷൂ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിതാവ് വരുന്നത് സാധാരണക്കാരുടെ ഒരു പിതാവായിരിക്കും, മക്കൾ ഇട്ട് വരുന്ന വസ്ത്രങ്ങൾ കണ്ട ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോകും. നിങ്ങളൊക്കെ ഒരുപക്ഷെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങൾ വിട്ടിട്ട് കഴിഞ്ഞ് ക്ലാസ് ഇറങ്ങി പോകുന്ന കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. എങ്ങനെയാണ് നമ്മുടെ മക്കളിൽ ഇത്രമാത്രം പണം വരുന്നത്, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ബാപ്പയുടെ ചെലവ് ദിവസം 50 രൂപ കൊടുക്കുകയാണെങ്കിലും ആ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാൽ 5000 രൂപയുടെ ഫാൻസി ഷർട്ടുമായിരിക്കും. ഞാൻ മുനീസാറൊക്കെ അത് വളരെ വലുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളിൽ ഇത്രമാത്രം പണം വരുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ മീറ്റിങ്ങിനായിട്ട് പറഞ്ഞു വെച്ച ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് പറയാനുള്ളത്. ലഹരി ഉപയോഗം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ലഹരി എന്ന് പറയുന്ന സാധനം അതൊക്കെ വലിയ ക്ലാസ്സുകളല്ലേ, അതൊക്കെ വലിയ അണ്ടർ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ തുകളല്ലേ ആളുകളൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നാണ്. അവരിലൂടെയാണ് ഏറ്റവും വലിയ ലഹരി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത ആളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവർക്ക് കൊടുക്കുന്നത് 5000, 6000, 7000 രൂപ ഒക്കെയാണ് ഇത് കരിയർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാറില്ല, ഞാൻ വളരെയേറെ അനുഭവമുള്ള എൻ്റെ കോഴിക്കോടുള്ള സെന്റ് ജോസഫിലുള്ള എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. കഴിഞ്ഞതിന് 3 വർഷം ആ സാർക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, സാറ് ക്ലാസ്സിൽ വന്നിട്ട് ബാക്കിലിരിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, മോനെ നീ ഒന്ന് ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏതൊരു സാറും പറയുന്ന കാര്യമാണ്, മോനെ നീ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഒരു മിഡ് ബെഞ്ചിൽ വന്നിരിക്കണം. അങ്ങനെ ഓനാകെ ഈ സാധനം അടിച്ചിട്ട് ഓനാകെ തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓൻ പറഞ്ഞപ്പോൾ സാറ് ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മുന്നിലേക്ക് വന്നില്ല, രണ്ടാമത് മൂന്നാമത്തൊക്കെ വന്ന് പറഞ്ഞപ്പോഴും ഓന് പിന്നെ ആകെ സാറ് വന്നിട്ട് മോനെ മുൻവച്ചിലിരിക്കും. ഓൻ നേരെ വന്ന വൈകി വന്നിട്ട് ആ ടീച്ചർ മീന്നൊക്കെ ഒരൊട്ട അടിഞ്ഞു കൊടുത്തു. 55 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ടീച്ചറായിരുന്നു ആ ടീച്ചർ, നേരെ അവിടെ ബോധം കെട്ട് താഴെ വിടും. പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ നിയമാവസ്ഥയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന, ഇന്ന് നിയമങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ ആരാണെന്ന് അറിയോ? ആരാണ്?
Kalian berisi deh,
Adi Sangkar orang Jodi kemarin Jodi untuk mana? Ninda amai dah umpama dalam masa kala tu orang ninda jangan udah terlibat
Sama yang